നമസ്കാരം എക്സ്പീരിയൻസ് ഫ്രീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഓൾട്ടോ 800 ആണ്. ഒരു നാല് ഓൾട്ടോ 800 വണ്ടി ഉണ്ട് നമുക്ക് ഇന്ന് കാണിക്കാനായിട്ട്. എല്ലാം ഗ്രേ കളറാണ് കേട്ടോ, ഒരുപാട് ഗ്രേ കളർ വണ്ടി സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഗ്രേ കളർ മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഗ്രേ കളറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ, അതായത് ഡിമാൻഡ് ഉള്ള ഒരു വണ്ടിയാണ് ഗ്രേ കളർ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ചോദിച്ചു വരുന്ന ഒരു വണ്ടിയാണ്, ഒരു കളറാണ് ഗ്രേ എന്ന് പറയുന്നത്. നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഏറ്റവും കൂടുതൽ കളർ വണ്ടി ഏതാണെന്ന്. വൈറ്റ് ആയിരിക്കും, അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോ ഗ്രേ ആയിരിക്കും. പിന്നെ ഓൾട്ടോ 800 കുറിച്ച് പറയുകയാണെങ്കിൽ 2012 ആദ്യമായിട്ട് ഓൾട്ടോ 800 ലോഞ്ച് ആവുന്നത്. ടോട്ടലായിട്ട് 55-60% പ്രൊഡക്ഷൻ ചെയ്യുന്നത് ഓൾട്ടോ 800 ആണ്. അപ്പം തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, എത്രത്തോളം ജനകീയമായിട്ടുള്ള ഒരു വണ്ടിയാണ് ഓൾട്ടോ 800, അല്ലെങ്കിൽ എത്രത്തോളം ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള ഒരു വണ്ടിയാണ് ഓൾട്ടോ 800 എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ടപ്പോ എന്നെ പോലുള്ള ഒരാൾ ചിന്തിക്കുന്ന സമയത്ത് വളരെയധികം മെയിന്റനൻസ് കുറഞ്ഞ ഒരു വണ്ടിയാണ് ഓൾട്ടോ 800. ഏതൊരു ലോക്കൽ വർക്ക്ഷോപ്പ് കൊടുത്താലും നമുക്ക് വണ്ടി ഈസി ആയിട്ട് നന്നാക്കി എടുക്കാം. ലോക്കൽ മെക്കാനിക് ചെക്ക് ചെയ്താലും ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ നന്നാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഓൾട്ടോ 800 എന്ന് പറയുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ. അപ്പോ അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ ഞാൻ പുതിയ വീഡിയോ ഇടുന്ന സമയത്ത്. കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ കൊലീഗ്സോ അതല്ലെങ്കിൽ റിലേറ്റീവ്സോ ആർക്കെങ്കിലും വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. വീഡിയോ കുറിച്ച് എന്തെങ്കിലും വിമർശനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. അത് കൂടാതെ എന്തെങ്കിലും വണ്ടിയെ കുറിച്ച് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവിന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് ഡയറക്റ്റായിട്ട് വിളിച്ചാൽ മതി. അതിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. 2016 ഓൾട്ടോ 800 മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. 59,000 km വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ RC ആണ് വണ്ടി, വാറന്റി ഉള്ള വണ്ടിയാണ്. അതേപോലെ തന്നെ 1 ഇയർ വാറന്റി അല്ലെങ്കിൽ 3 സർവീസ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന വണ്ടി തന്നെയാണ്. നമുക്ക് വണ്ടിയുടെ അകവും പുറവും എങ്ങനെയാണെന്നുള്ളത് വൃത്തിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. KL 54 വണ്ടി രജിസ്ട്രേഷൻ വരുന്നത്. KL 54 എന്ന് പറയുമ്പോൾ പൊന്നാനിയാണ് രജിസ്ട്രേഷൻ വരിക, പൊന്നാനിയാണ്, മലപ്പുറം പൊന്നാനിയാണ് രജിസ്ട്രേഷൻ വരുന്നത്. സ്ക്രാച്ചുകളായിട്ടൊന്നും കാണാനില്ല. ഫ്രണ്ട് ബമ്പറോ അല്ലെങ്കിൽ ബാക്ക് ബമ്പറോ ഏതോ ഒന്ന് നമ്മൾ റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. വേറെ വലിയ സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും വണ്ടിക്കകത്ത് കാണുന്നില്ല. നല്ല വൃത്തിയുണ്ട്, ഒരു തിളക്കമൊക്കെ ഉണ്ട്. പിന്നെ ഈ ഗ്രേ കളറിന് കുറച്ച് ഡിമാൻഡ് കൂടുതലുണ്ട്. മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉള്ളൊരു കളറാണ് ഗ്രേ എന്ന് പറയുന്നത്. ബീഡിങ് ഒട്ടിച്ചിട്ടില്ല, ബീഡിങ് ഡോറിന്റെ മുകളിൽ ബീഡിങ് ഒട്ടിച്ചിട്ടില്ല. റെയിൻ ഗാർഡ് കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്തുണ്ട്. 2016 ന്യൂ ഷേപ്പാണ് കേട്ടോ, ഫ്രണ്ട് ന്യൂ ഷേപ്പായിട്ട് വന്നിട്ടുള്ള മോഡലാണ്. ഇന്റീരിയറിലേക്ക് പോകുമ്പോൾ ഇന്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. സീറ്റ് കവറൊക്കെ മാരുതിയുടെ ഒറിജിനൽ സീറ്റ് കവർ തന്നെ കസ്റ്റമർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോന്റെ കാര്യം പറയുകയാണെങ്കിൽ സോണിയുടെ നല്ല അടിപൊളി ഒരു സ്റ്റീരിയോയും വണ്ടിക്കകത്തുണ്ട്, ഒറിജിനൽ സ്റ്റീരിയോ തന്നെയാണ്. റിയർ സൈഡും സെയിം ആസിറ്റീസ് ആണ്, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഞാൻ മാറ്റ് കാണുന്നില്ല, പീസ് മാറ്റ് വണ്ടിക്കകത്ത് കാണുന്നില്ല. പീസ് മാറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി ഉണ്ടാവും വണ്ടി ഉള്ളിൽ ഇന്റീരിയർ കാണാൻ. പീസ് മാറ്റ് നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്നുള്ളത്. സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഓൾറെഡി വണ്ടിക്കകത്ത് അവൈലബിൾ ആണ് കേട്ടോ. മാരുതിയുടെ ഒറിജിനൽ സെൻട്രൽ ലോക്ക് തന്നെയാണ്. അപ്പൊ ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്ന മാക്സിമം ആക്സസറീസും മാരുതിയുടെ ഒറിജിനൽ തന്നെയാണ്. സീറ്റ് കവർ, അതേപോലെ തന്നെ സ്റ്റീരിയോ, സെൻട്രൽ ലോക്കിംഗ് എല്ലാം ഒറിജിനൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓൾട്ടോ 800 ആകുമ്പോൾ ഫ്രണ്ട് 2 ഡോർ മാത്രമേ പവർ വിൻഡോ ഉണ്ടാവുള്ളൂ. AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്പീക്കർ വണ്ടിക്കകത്ത് ഓൾറെഡി ഉണ്ട്. ഇന്റീരിയർ ആകെ മൊത്തം നല്ല ഒരു വൃത്തി കാണുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററി ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എഞ്ചിൻ റൂമും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. പിന്നെ എഞ്ചിനെ കുറിച്ചൊന്നും ഒരു പേടിക്കാനില്ല, കാരണം വാറന്റി ഉള്ള വണ്ടി ആയതുകൊണ്ട്. ഫ്രണ്ടിലുള്ള 2 ടയർ അത്യാവശ്യം നല്ലൊരു ആവറേജ് ടയർ തന്നെയാണ്. 10,000-15,000 km ഓടാനുള്ള ടയർ ഓൾറെഡി ഫ്രണ്ട് 2 ടയറും ഉണ്ട്. പക്ഷെ പിറകിലുള്ള ടയർ നമുക്ക് നോക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 2,000 അല്ലെങ്കിൽ 3,000 km ഓടാനുള്ള ടയറേ പിറകിലുള്ളൂ. ബുഷ് സ്പേസ് ആണ്, സ്റ്റെപ്പിന്റെ കാര്യം അത്യാവശ്യം തീരുമാനമായിട്ടുണ്ട്. അപ്പൊ എന്തായാലും സ്റ്റെപ്പിനെയും കൂടി നമ്മളൊന്ന് നോക്കേണ്ടി വരും. അയ്യോ, സ്റ്റെപ്പിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2 ടയർ മാറ്റുകയാണെങ്കിൽ അതിലൊരു ടയർ സ്റ്റെപ്പിനിയാക്കി എടുത്താൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 2016 ഓൾട്ടോ LXA യെ കുറിച്ച് പറയാനുള്ളത്.
വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല ട്ടോ ഞാൻ ഓടിച്ചു നോക്കി എനിക്ക് അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഇൻഷുറൻസ് ഉണ്ട് അടുത്ത കൊല്ലം 2021 മാർച്ച് വരെ ഇൻഷുറൻസ് വണ്ടിക്കകത്ത് ഓൾറെഡി ഉണ്ട് പിന്നെ നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 270 ആണ് 270,000 രൂപയാണ് നമ്മൾ റേറ്റ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് നമുക്ക് സംസാരിച്ച് നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത വണ്ടി ഏതാണെന്ന് നോക്കാം 2015 ഓൾട്ടോ 800 എലക്സി ആണ് നമ്മുടെ അടുത്ത വണ്ടി പിറകെ കിടക്കുന്ന വണ്ടി തന്നെയാണ് നമ്മള് ഓടിയിരിക്കുന്നത് 58,000 കിലോമീറ്റർ വണ്ടി ആകെ ടോട്ടൽ ഓടിയിട്ടുള്ളൂ സിംഗിൾ ആർസി ആണ് വണ്ടി വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ല വാറന്റി ഉള്ള വണ്ടിയാണ് 6 മാസം വാറന്റി അതേപോലെ തന്നെ 3 സർവീസ് കിട്ടുന്ന വണ്ടി തന്നെയാണ് അപ്പൊ അങ്ങനത്തെ യാതൊരു ഇഷ്യൂസും ഇല്ല എഞ്ചിൻ സസ്പെൻഷൻ ആൻഡ് ഗിയർ ബോക്സ് 3 കാര്യത്തിനും വാറന്റി അവൈലബിൾ ആണ് അപ്പൊ എന്ത് ഇഷ്യൂസ് വന്നാലും നമുക്ക് ധൈര്യമായിട്ട് ചെയ്യിക്കാവുന്നേ ഉള്ളൂ മാരുതിയുടെ ഡയറക്റ്റ് വാറന്റി തന്നെയാണ് തരുന്നത് അത് ഓൾ ഓവർ ഇന്ത്യ ഏത് സർവീസ് സെന്റർ ഓതറൈസ്ഡ് ആയിട്ടുള്ള മാരുതിയുടെ ഏത് സർവീസ് സെന്ററിൽ പോയാലും നമുക്ക് ഈ വണ്ടിയുടെ വാറന്റി നമുക്ക് ക്ലെയിം ചെയ്യിക്കാവുന്നേ ഉള്ളൂ സർവീസ് ആണെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് ചെയ്യിക്കാവുന്നേ ഉള്ളൂ അപ്പൊ നമ്മൾ വണ്ടിയുടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം KL 55 വണ്ടി രജിസ്ട്രേഷൻ വരുന്നത് KL 55 എന്ന് പറയുമ്പോൾ RTO മലപ്പുറം തിരൂർ RTO ആണ് വരുന്നത് വണ്ടി കുഴപ്പമില്ല അത്യാവശ്യം സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല പിന്നെ ചെറിയ ചെറിയ വരയും കുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബോഡിന്റെ മുകളിൽ ഇത് ലെഫ്റ്റ് സൈഡ് ബാക്ക് ഡോറിന്റെ മുകളിൽ ചെറുതായിട്ട് ഒരു വരയും കുറയൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതൊന്നും അത്ര വലിയൊരു അറിയുന്ന ഒരു സംഭവമല്ല അങ്ങനെ അങ്ങോട്ട് അറിയാനൊന്നും പോണില്ല അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്കകത്ത് വലിയ കുഴപ്പമില്ല വീൽകപ്പ് ഉണ്ട് പക്ഷെ വീൽകപ്പിന്റെ കണ്ടീഷൻ കുറച്ച് മോശമാണ് കുറച്ച് അത്യാവശ്യം വരയും കുറിയൊക്കെ ഉണ്ടായതുകൊണ്ട് വീൽകപ്പൊക്കെ നമുക്ക് മാറ്റി ചെയ്യിപ്പിക്കാം ആക്സസറീസ് ഓഫറൊക്കെ ആയിട്ട് ചെയ്തിട്ട് നമുക്ക് മാക്സിമം എന്താ സെറ്റാന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം കുഴപ്പമൊന്നുമില്ല എന്റെ ഒരു അഭിപ്രായത്തിൽ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതിൽ തന്നെയാണ് നിൽക്കുന്നത് നമുക്ക് ഇന്റീരിയർ നോക്കാം സീറ്റ് കവർ ഇല്ല വണ്ടിക്കകത്ത് സീറ്റ് കവർ കൊടുത്തിട്ടില്ല സ്റ്റീരിയോ ഓൾറെഡി അവൈലബിൾ ആണ് മാരുതിയുടെ ഒറിജിനൽ ജെന്യുവിൻ ആക്സസറീസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ല എന്റെ അഭിപ്രായത്തിൽ നല്ല വൃത്തിയുണ്ട് വണ്ടി സീറ്റ് കവർ ഇല്ലാത്തതിന്റെ ഒരു വൃത്തിയായിട്ടുണ്ട് അതൊന്ന് പരിഹരിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാവും വണ്ടി ഉള്ളിൽ നല്ല ക്ലീൻ ആവും ഇന്റീരിയറൊക്കെ മാറ്റില്ല പീസ് മാറ്റില്ല പീസ് പറഞ്ഞ പോലെ തന്നെ സ്റ്റീരിയോ ഓൾറെഡി കസ്റ്റമർ ചെയ്യിച്ചിട്ടുണ്ട് സ്റ്റീരിയോ എക്സ്ട്രാ എന്ന് പുറത്ത് ചെയ്യിച്ചല്ല മാരുതിയുടെ ഒറിജിനൽ ആക്സസറീസ് തന്നെയാണ് അപ്പൊ പിന്നെ അതിന്റെ ഒരുതായ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും ഷുവറായിട്ടും ഫ്രണ്ടിലുള്ള 2 ടയറ് അത്യാവശ്യം കുഴപ്പമില്ല ഒരു ഏവറേജ് ടയറാണ് നമുക്ക് 5,000 കിലോമീറ്റർ വരെ ഓടാനുള്ള ടയർ ഉണ്ട് പക്ഷെ പിറകിലുള്ള ടയർ എന്ന് പറയുമ്പോൾ അതെന്തായാലും നമ്മൾ മാറ്റേണ്ടി വരും മൊട്ടയാണ് ടയർ എഞ്ചിൻ റൂമാണ് എഞ്ചിൻ റൂം അത്യാവശ്യം വൃത്തിയുണ്ട് വാറന്റി ഉള്ള വണ്ടി തന്നെയാണ് റീപ്ലേസ്മെന്റ് ചേസ് ബെൻഡ് അങ്ങനത്തെ യാതൊന്നും തന്നെ വണ്ടിക്കകത്ത് ഇല്ല സ്റ്റെപ്പിനി ഏകദേശം ഒരു 4,000-5,000 കിലോമീറ്റർ ഓടാനുള്ള ടയർ സ്റ്റെപ്പിനിയുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റെപ്പിനി തന്നെയാണ് ബൂട്ട് സ്പേസൊക്കെ നല്ല വൃത്തിയുണ്ട് ഒരുപാട് കച്ചറവച്ചറ സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് വൃത്തികേടായിട്ടൊന്നുമില്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബൂട്ട് സ്പേസ് തന്നെയാണുള്ളത് അപ്പൊ ഇതൊക്കെയാണ് 2015 ഓൾട്ടോ എലക്സയുടെ വിശേഷങ്ങൾ വണ്ടിക്കകത്ത് സ്റ്റീരിയോ എക്സറീസ് എക്സ്ട്രാ ഉണ്ട് അതേപോലെ തന്നെ സെൻട്രൽ ലോക്ക് ഉണ്ട് സെൻട്രൽ ലോക്കും കസ്റ്റമർ എക്സ്ട്രാ ചെയ്യിച്ചിട്ടുണ്ട് അപ്പൊ 2 എക്സറീസ് ആണ് വണ്ടിക്കകത്ത് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ബീഡിങ് അതേപോലെ തന്നെ റെയിൻ ഗാർഡ് വീൽകപ്പ് വീൽകപ്പ് ഉണ്ട് പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് വലിയൊരു സംഭവമൊന്നും അല്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വൃത്തി കുറവാണ് വീൽകപ്പിന് വീൽകപ്പ് ഒന്ന് മാറുന്നതു തന്നെയായിരിക്കും നന്നായിരിക്കുക പിന്നെ നമ്മളെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ട് കസ്റ്റമർ അഥവാ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ അത് ചെയ്യും കാരണം എന്തായാലും നമ്മളൊരു ആക്സസറീസ് ഓഫറൊക്കെ നമ്മൾ എന്തായാലും കൊടുക്കും അപ്പൊ അതിൽ വീൽകപ്പ് വേണോ വേറെന്തെങ്കിലും ഐറ്റംസ് വേണോ എന്നുള്ള കസ്റ്റമറുടെ ഡിസിഷനാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് മാറ്റാതെ വെച്ചിരിക്കുന്നത് പ്രൈസ് വരുന്നത് 250,000 250,000 രൂപയാണ് ഇൻഷുറൻസ് നിങ്ങൾക്ക് അടുത്ത കൊല്ലം അതായത് 2021 7 മാസം വരെ ഇൻഷുറൻസ് വണ്ടിക്കകത്ത് ഓൾറെഡി ഉണ്ട് ഫുൾ കവർ ഇൻഷുറൻസിനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻഷുറൻസ് വാലിഡിറ്റി ഒക്കെ കാര്യങ്ങളുണ്ട് ഒരു വർഷത്തിനടുത്ത് തന്നെ ഓൾറെഡി വണ്ടിക്കകത്ത് ഉണ്ട് നെഗോസിയേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ നോർമലി നമ്മൾ പറയുന്ന പോലെ തന്നെ എല്ലാ വണ്ടിക്കും പറയുന്ന പോലെ തന്നെ വണ്ടി നെഗോഷ്യബിൾ ആണ് നമുക്ക് സംസാരിച്ച് നോക്കാം റേറ്റിന്റെ കാര്യത്തിലൊക്കെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് സംസാരിച്ചു നോക്കാം അപ്പൊ നമുക്ക് അടുത്ത വണ്ടി ഏതാണെന്ന് നോക്കാം 2015 ഓൾട്ടോ 800 34,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ
സിംഗിൾ ആർ സി വണ്ടിയാണ്, നമ്മൾ വാറണ്ടി തരുന്ന വണ്ടിയാണ്. നമുക്കിടെ വണ്ടിയുടെ എന്താണ് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒന്ന് നോക്കാം. അതിന് മുൻപായിട്ട് കോസ്റ്റ്യൂം ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അത് ഇന്നലെ എടുത്തായിരുന്നു, ഇന്നലെ പിന്നെ മഴ ഭയങ്കരമായിട്ട് മഴ, നമുക്കത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. മുഴുവൻ വണ്ടികൾ ചെയ്യാൻ പറ്റിയില്ല, രണ്ട് വണ്ടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ മഴയില്ല, അതുകൊണ്ടാണ്. അപ്പം ചെറുതായിട്ട് കോസ്റ്റ്യൂം ചേഞ്ച് ആയത് അതുകൊണ്ടാണ്. അപ്പം നമുക്ക് വണ്ടിയുടെ എന്താണ് കണ്ടീഷൻ എന്നുള്ളതൊന്ന് നോക്കാം. പറഞ്ഞ പോലെ തന്നെ 34,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പം അതിൻ്റെതായ എന്തായാലും ഒരു ക്വാളിറ്റി വണ്ടിക്കകത്തുണ്ട്. വലിയൊരു തട്ടോ മുട്ടോ സ്ക്രാച്ചോ അങ്ങനെയൊന്നും കാണുന്നില്ല. ബമ്പറിന്റെ മുകളിൽ ഞാൻ സ്ക്രാച്ച് കാണുന്നുണ്ട്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമുക്ക് സ്ക്രാച്ച് ഉണ്ട്. അപ്പം എന്തായാലും അത് നമുക്ക് റീപെയിന്റ് ചെയ്തേ പറ്റുള്ളൂ. KL 11 വണ്ടി രജിസ്ട്രേഷൻ വരുന്നത്. KL 11 എന്ന് പറയുമ്പോൾ കോഴിക്കോടാണ് രജിസ്ട്രേഷൻ വരുന്നത്. പിന്നെ പിറകിൽ വീലാർസിന്റെ മുകളിലും ചെറുതായിട്ട് ഞാൻ സ്ക്രാച്ചസ് ഒക്കെ കാണുന്നുണ്ട്. ചിലപ്പം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകേണ്ടതാണ്, ഇല്ലെങ്കിൽ നമ്മളത് റീപെയിന്റ് ചെയ്യും. അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും നമുക്കില്ല. വണ്ടി ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, മെയിനായിട്ട് അതാണ്. ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല, വാഷ് ചെയ്യുക പോളിഷ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അതാണൊരു വൃത്തി കേട് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഫോട്ടോയിൽ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ആ വൃത്തികേട് മനസ്സിലാവുന്നുണ്ട്. കാരണം ചളിയുണ്ട്, റണ്ണിങ് ബോർഡിന്റെ മുകളിലും ഡോറിന്റെ താഴെയൊക്കെ ചളിയാണ്, ചളി പിടിച്ചിട്ടുണ്ട്. കാരണം ഒന്നും കഴുകാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. ഫ്രണ്ട് ബമ്പർ എന്തായാലും നമ്മൾ റീപെയിന്റ് ചെയ്തു കേട്ടോ. കാരണം ഫ്രണ്ട് ബമ്പർ റീപെയിന്റ് ചെയ്താലേ ആ വണ്ടി ഒന്ന് വൃത്തിയാവുള്ളൂ. കാരണം വണ്ടി വന്നത് കൊണ്ടാണ് ഒന്നും ചെയ്യാനുള്ളൊരു ടൈം കിട്ടാതെ. ഇന്റീരിയർ ഒന്ന് നോക്കാം. ഇന്റീരിയറും വൃത്തികേടൊന്നുമില്ല, കാരണം വൃത്തിയാക്കാൻ ഉണ്ട് ഇനിയും. അപ്പം വൃത്തികേട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വൃത്തിയാക്കി കഴിഞ്ഞാൽ തീർച്ചയായും വീണ്ടും നല്ല വൃത്തിയാവും. സ്റ്റീരിയോ വണ്ടിക്കകത്തില്ല, സീറ്റ് കവറും വണ്ടിക്കകത്തില്ല. പറഞ്ഞ പോലെ തന്നെ സ്റ്റീരിയോ ഇല്ല വണ്ടിക്കകത്ത്. ഫ്ലോറൊക്കെ കുറച്ച് വൃത്തികേടാണ്, കാരണം നമ്മളൊന്നും ചെയ്തിട്ടില്ല, വാഷൊന്നും ചെയ്തിട്ടില്ല. ഫോം വാഷാണ് നമ്മൾ ഇന്റീരിയർ ചെയ്യുക. ഫോം വാഷ് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയാവും വണ്ടി. റിയർ സൈഡും ഒരേപോലെ തന്നെയാണ്, വലിയൊരു വ്യത്യാസമൊന്നുമില്ല, സെയിം ആസ് ഇറ്റ് ഈസ് തന്നെയാണ്. 4 ടയറും പുതിയ ടയറാണ് കേട്ടോ. 4 ടയറും ഗുഡ്ഡിയറിന്റെ പുതിയ ടയറാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയായാലും 10-35,000 കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടാനുള്ള ടയർ വണ്ടിക്കകത്തുണ്ട്. പുത്തൻ പുതിയ ബാറ്ററിയാണ്, ബാറ്ററി എല്ലാം പുതിയ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. എഞ്ചിൻ റൂമൊക്കെ നല്ല വൃത്തിയുണ്ട്, യാതൊന്നൊരു പ്രശ്നം കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. ഒരു ഏവറേജ് കണ്ടീഷനുള്ള സ്റ്റെപ്പിനെയാണ്, 5,000 കിലോമീറ്റർ ഓടാനുള്ള സ്റ്റെപ്പിനെയാണ് വണ്ടിക്കകത്തുള്ളൂ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല കേട്ടോ വണ്ടിക്കകത്ത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഡിക്കി, ഗ്ലാസ്, ഡോറ്, ബോണറ്റ് അങ്ങനെ ഒന്നും തന്നെ റീപ്ലേസ് ചെയ്തിട്ടില്ല. അപ്പൊ അത്രയും കാര്യങ്ങളാണ് 2015 ഓൾട്ടോ 800 കുറിച്ച് പറയാനുള്ളത്. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, യാതൊരുവിധ പ്രശ്നമില്ല. ഞാൻ വണ്ടി ഓടിച്ചു നോക്കി, ഓടിച്ചപ്പോഴും എനിക്ക് യാതൊരു പ്രോബ്ലവും തോന്നിയിട്ടില്ല. പിന്നെ വണ്ടി കുറച്ച് വൃത്തി കുറവുണ്ട്, കാരണം നമ്മൾ വാഷ് ചെയ്തിട്ടില്ല, പോളിഷ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. വീൽ കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി നല്ല കിടുവായിരിക്കും, യാതൊരു പ്രശ്നമില്ല. കാരണം ബമ്പറിനല്ലാണ്ട് വേറെ സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അപ്പം നല്ല കിടുവായിരിക്കും വണ്ടി എല്ലാ പണിയും കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ. ഇൻഷുറൻസ് വരുന്നത് അടുത്ത കൊല്ലം 2021 9-ാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. അതായത് കറക്റ്റ് 1 കൊല്ലം ഇനിയും ഫുൾ കവർ ഇൻഷുറൻസ് വണ്ടിക്കകത്ത് അവൈലബിൾ ആണ്. കാരണം വണ്ടി തരുന്നതിന് മുൻപ് കസ്റ്റമർ നമ്മൾക്ക് ഇൻഷുറൻസ് എടുത്തിട്ടാണ് ഈ വണ്ടി തന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. റേറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2,65,000 രൂപയാണ് വണ്ടിയുടെ റേറ്റ് വരുന്നത്. നമുക്ക് അടുത്ത വണ്ടി ഏതാണെന്ന് നോക്കാം. 2018 ഓൾട്ടോ LXE ആണ്. 11,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ആർ സി വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്കകത്ത്. പക്ഷേ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബോഡി റിപ്പയർ വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ട് ബമ്പർ, ഫ്രണ്ട് ജസ്റ്റ് ചെറിയൊരു ടച്ച് തട്ടലിൽ ബോഡി റിപ്പയർ ചെയ്തിട്ടുണ്ട്. ബോഡി റിപ്പയർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഡെൻഡിങ് ആൻഡ് പെയിന്റിംഗ് ആണ് കൂടുതൽ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. അതായത് ബോണറ്റോ അല്ലെങ്കിൽ ബമ്പറോ ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. പക്ഷെ ബോഡി വർക്ക് ചെയ്തിട്ടുണ്ട്, പെയിന്റിംഗ് ആൻഡ് ഡെൻഡിങ് ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററിയിൽ അവൈലബിൾ ആയിട്ടുള്ള കേസാണ്, സർവീസ് സെന്ററിൽ തന്നെയാണ് കസ്റ്റമർ ചെയ്തിട്ടുള്ളത്. അപ്പോ അത് നമുക്ക് നോക്കാം. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങൾ കാണിച്ചു തരാം വണ്ടി നോക്കാൻ വരുന്ന സമയത്ത്. ബാക്കി നമ്മളുടെ വണ്ടിയുടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എങ്ങനെയാണ്, വൃത്തി എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. KL 11 രജിസ്ട്രേഷൻ വരുന്നത്. KL 11 എന്ന് പറയുമ്പോൾ അറിയാലോ, കാലിക്കറ്റ് RTO ആണ് വരുന്നത്. റെയിൻ ഗാർഡ്, ബീഡിങ്, വീൽ കപ്പ് എല്ലാം വണ്ടിക്കകത്ത് തന്നെ ഉണ്ട്. പുത്തൻ പുതിയ കണ്ടീഷനിൽ തന്നെയാണ് വീൽ കപ്പൊക്കെ ഉള്ളത്, മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല വീൽ കപ്പാണ്. സ്പോയിലർ കസ്റ്റമർ വെച്ചിട്ടുണ്ട് എക്സ്ട്രാ. ഓൾട്ടോ സ്പോയിലർ എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഒരു നല്ലൊരു വൃത്തിയാണ്. വണ്ടിക്ക് മഡ്ഫ്ലാപ്പ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ബോഡിക്കകത്തില്ല.
ഒന്നും തന്നെ ഇല്ല സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഒരു ഒരു വലിയൊരു ഒറ്റ വര ബാക്ക് സൈഡ് ഡോറിലുണ്ട് അതായത് ലെഫ്റ്റ് സൈഡ് ഡോർ ബാക്കിലുള്ള റിയർ ബാക്ക് ഡോറിന് ഉണ്ട് ബമ്പറിന്റെ ആ റീപെയിന്റ് ചെയ്ത ഒരു സംഭവം ചെറുതായിട്ട് അറിയുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും അറിയും കാരണം പഴയ പെയിന്റും പുതിയ പെയിന്റും കൂടി ഷെയ്ഡായ പെയിന്റ് ആയിരിക്കും ഓൾറെഡി പഴയതുണ്ടാവുക പുതിയതടിക്കുന്നത് പുതിയത് കുറച്ചുകൂടി ഗ്ലേസിംഗ് ഉണ്ടാവും അപ്പം അതെന്തായാലും ചെറുതായിട്ട് അറിയും എന്തായാലും ഇതാണ് ഞാൻ പറഞ്ഞ സ്ക്രാച്ച് എന്ന് പറഞ്ഞത് കാണുന്നുണ്ടോ എനിക്കറിയില്ല എന്നാലും രണ്ട് ഡോറിനും കൂടിയാണ് കേട്ടോ ഫ്രണ്ട് ഡോർ ആൻഡ് ബാക്ക് ഡോർ രണ്ട് ഡോറിനും കൂടിയാണ് ഈ ഒരു സ്ക്രാച്ച് ഉള്ളത് ഈ ഒരു സ്ക്രാച്ച് ഞാൻ കാണുന്നുള്ളൂ വേറെ ഒന്നും ബോഡിക്കകത്ത് സ്ക്രാച്ച് കാണുന്നില്ല സീറ്റ് കവർ വണ്ടിക്കകത്ത് അവൈലബിൾ അല്ല സീറ്റ് കവർ കൊടുത്തിട്ടില്ല സ്റ്റീരിയോയും കസ്റ്റമർ ചെയ്യിച്ചിട്ടില്ല സ്റ്റിയറിംഗ് കവർ ഉണ്ട് റിയർ സൈഡും നല്ല വൃത്തിയുണ്ട് യാതൊരു സംശയമില്ല പുതിയ വണ്ടി തന്നെയാണ് 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പൊ അതിന്റേതായ വൃത്തി എന്തായാലും വണ്ടിക്കകത്ത് ഉണ്ടാവും യൂസേജ് അത്രയേ നടന്നിട്ടുള്ളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടിക്ക് സ്റ്റീരിയോ അവൈലബിൾ അല്ല സ്റ്റീരിയോ വേണമെങ്കിൽ നമുക്കൊരു ആക്സസറീസ് ഓഫർ എന്നുള്ള രീതിയിൽ ചെയ്യാം സ്റ്റീരിയോ നമ്മൾ വെച്ച് തരാം ആക്സസറീസ് ഓഫറിൽ എഞ്ചിൻ റൂമാണ് നല്ല വൃത്തിയുണ്ട് എഞ്ചിൻ റൂം 2018 മോഡൽ വണ്ടിയാണ് 2 വർഷമായിട്ടേ ഉള്ളൂ അപ്പൊ അതിന്റേതായ വൃത്തി എന്തായാലും ഉണ്ടാവും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ ഉപയോഗിക്കാത്ത ഒരു സ്റ്റെപ്പിനി വണ്ടിക്കകത്ത് ഓൾറെഡി ഉണ്ട് ഉപയോഗിച്ചിട്ടില്ല പുത്തൻ പുതിയ സ്റ്റെപ്പിനി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് 11,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അപ്പൊ സ്റ്റെപ്പിനി എടുക്കാനുള്ള ഒരു ടൈം ആയിട്ടില്ല നല്ല ടയറാണ് 4 ടയറും ഒരേ കണ്ടീഷനിലാണ് 11,000 കിലോമീറ്ററെ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ അപ്പൊ 20,000-25,000 കിലോമീറ്റർ ഓടാനുള്ള ടയർ ഇനിയും വണ്ടിക്കകത്ത് ബാക്കിയുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 2018 ഓൾട്ടോ 800 LXA ഗ്രേ കളർ വണ്ടിയെ കുറിച്ച് പറയാനുള്ളത് 11,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഇൻഷുറൻസ് അടുത്ത 2022 വരെ അതായത് 2022 വരെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് വണ്ടിക്കകത്ത് ഓൾറെഡി അവൈലബിൾ ആണ് ഇപ്പൊ ഒരു പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ 3 വർഷം ഇൻഷുറൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് 1 ഇയർ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസും ബാക്കി 2 വർഷം തേർഡ് പാർട്ടി ഇൻഷുറൻസും ആണ് നമുക്ക് ലഭിക്കുക അപ്പൊ ഇല്ല ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഒന്നുണ്ടാവുക അപ്പൊ ആ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ബാലൻസ് ഉണ്ട് 2022 വരെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് വണ്ടിക്കകത്ത് അവൈലബിൾ ആണ് പിന്നെ ചെറിയൊരു തുച്ഛമായ എന്തോ ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഫുൾ കവർ ഇൻഷുറൻസിലേക്ക് മാറാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് ഇതിൽ ഓൾറെഡി അപ്പൊ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 320,000 രൂപയാണ് നമ്മൾ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് അപ്പോ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വണ്ടിക്കകത്ത് ഇല്ല റമി സാറുണ്ട് നമ്മളുടെ കൂടെ ഇന്ന് വണ്ടി ഡെലിവറി എടുക്കുകയാണ് നല്ലോണം ഷോറൂമിൽ നിന്ന് അപ്പൊ നമുക്ക് എന്താണ് അവരുടെ എക്സ്പീരിയൻസ് എന്താണ് പിന്നെ അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കിയിട്ട് എന്താന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എല്ലാരും പറഞ്ഞു ആരും വേണം പറയാം ഒരു കുഴപ്പമില്ല എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ ട്രൂ വാല്യൂ സർവീസ് ഒരു രക്ഷയില്ലാത്ത സർവീസാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഇവരുടെ ഡീലിംഗ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്തായാലും പറഞ്ഞ പണികളൊക്കെ നമ്മൾ എടുത്തു തന്നിട്ട് പറഞ്ഞ പണിയൊക്കെ എടുത്തിട്ടുണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ടുണ്ട് പിന്നെ പറയുന്ന കാര്യങ്ങള് എന്താ അവർക്കൊണ്ട് ആവുന്ന രീതിയിൽ ചെയ്തിരുന്നുണ്ട് യു ആർ വെരി ഹാപ്പി ഓക്കെ പ്രൈസിന്റെ കാര്യം എന്താ പറയാനുള്ളത് പ്രൈസ് എന്ന് വെച്ചാല് പ്രൈസ് ഇപ്പോ നമ്മൾ പുറത്തിപ്പോ ചിലപ്പോ ഇതിൽ രണ്ടോ മൂന്നോ കുറേയായിരിക്കും പക്ഷെ എങ്കിൽ ഈ ഒരു ക്വാളിറ്റി എന്തായാലും കിട്ടുന്ന തോന്നില്ല ആ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു സാധനമാണ് നമുക്ക് ഇവിടെ കിട്ടിയത് അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ ഇത്രയും വണ്ടികളാണ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് ഓൾട്ടോ 800 ഗ്രേ കളർ മാത്രമേ നമ്മൾ ഈ പ്രാവശ്യം കാണിച്ചിട്ടുള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വേറെയും ഒരുപാട് വണ്ടികൾ ഓൾട്ടോ 800 തന്നെ ഉണ്ട് വൈറ്റ് ഉണ്ട് റെഡ് ഉണ്ട് സിൽവർ ഉണ്ട് ഒക്കെ വണ്ടികൾ വേറെ അവൈലബിൾ ആണ് പിന്നെ ഞാൻ ഒരു യൂണിറ്റി കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഗ്രേ കളർ മാത്രം ഇതിൽ കാണിച്ചത് നമ്മളെ ഷോറൂമിൽ വരികയാണെങ്കിൽ എല്ലാ വണ്ടികളും നമുക്ക് ഒരുമിച്ച് കാണാം എന്തായാലും അപ്പൊ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ഗുഡ് ബൈ